പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഇന്നിപ്പോൾ കുറെ അൺബോക്സിങ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇവിടെ കുറെ ഇത് വന്നിരിപ്പുണ്ട്, ഒരുപാട് സാധനങ്ങൾ. ഇന്ന് ആമസോണിൽ നിന്ന് നമ്മുടെ സ്റ്റുഡിയോ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്റ്റുഡിയോ ഒന്ന് സെറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്ന ഒരു ട്രൈപോഡാണ്, ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലുമിക്സ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൈപോഡാണ് ഇത്. ഇതാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ബോയയുടെ ലാവലിയർ മൈക്ക് ആണ്. ചിലര് പറയും കോളർ മൈക്ക് എന്ന് പറയും, പക്ഷെ ഇതിന് ശരിക്കുള്ള പേര് എന്ന് പറയുന്നത് ലാവലിയർ മൈക്ക് എന്നാണ്, ബോയയുടെയാണ്. ബോയ എംആർ നമുക്ക് ഇതാണെന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതിന് കൂടുതൽ കുറെ ഗാഡ്ജറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, കുറച്ച് സ്ക്രൂ നട്ട ബോൾട്ട് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം കൂടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. എൽഇഡി ലൈറ്റ് ഇതും അത് തന്നെയാണ്. അതിൻ്റെ രണ്ടാമത്തെ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ളതായിട്ട് പിന്നെ ഇത് വന്നു കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഒരു സ്റ്റാൻഡാണ്, നമ്മുടെ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ്. അപ്പൊ നമ്മുടെ നൈഫ് റെഡിയാണ്. അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ ബോയ എംആർ, നല്ല ലാവലിയർ മൈക്ക് ആണ്. എല്ലാവരും ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു ലാവലിയർ മൈക്ക് ആണ്. ഒരുപാട് കംപ്ലൈന്റ് ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇത് ഇങ്ങനെ ഒരു സേഫ് ആയിട്ടൊരു പാക്കിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇതെന്താ നോക്കാം. ഇത് ഇൻവോയ്സ് ആണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് ഇന്ന് നമ്മൾക്ക് പേ ചെയ്തത് വാങ്ങിയത് 795 രൂപയാണ്. ഇതാണ് നമ്മുടെ ബോയ BY M1, അതാണ് ഇതിന്റെ ശരിക്കുള്ള പേര് വരുന്നത്, ബോയ BY M1 എന്ന് പറയുന്നത്. എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ഓംനി ഡയറക്ഷനിൽ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ 65 Hz to 18 Hz 180. സിഗ്നൽ നോയ്സ് 74 dB. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് -30 dB. അങ്ങനെ കുറച്ച് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. കണക്ടർ 3.5 mm ആണ്. അത് 4-port gold പ്ലഗ് ആണ്. നമുക്ക് നോക്കാം. പിന്നെ വരുന്നത് ബാറ്ററി. ഇതിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ടാവും. അത് ബാറ്ററി ഉപയോഗിക്കുന്നതിനകത്ത് പലർക്കും സംശയങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു മൊബൈൽ ഫോണിൽ, സ്മാർട്ട് ഫോണിലാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി അതിനകത്ത് വിടണം എന്ന് നിർബന്ധമില്ല. അല്ലാതെ തന്നെ മൊബൈൽ ഫോണിലാണെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള കേബിളിൻ്റെ നീളമാണ് വളരെ ഇത് 6 മീറ്റർ. നമുക്ക് എത്ര ദൂരം നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ മൈക്രോഫോണിൽ കൂടെ സംസാരിക്കാം. അപ്പം നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതിന്റെ പ്രോ വേർഷൻ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു ബട്ടൺ അഡീഷണൽ ആയിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ, നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ആദ്യം തന്നെ ചാടി വന്നത് ഇതാണ്. ഈ ഒരു ഇതിൻ്റെ അകത്തുള്ളത് നമ്മുടെ ഒരു 3.5 to 6.5 ഉണ്ട്. വലിയൊരു കണക്ടർ ഉണ്ട്. അതിൻ്റെ കൂടത്തിൽ തന്നെ ഒരു മെറ്റൽ ക്ലിപ്പ് ഉണ്ട്. പിന്നെ ഒരു കണ്ടൻസർ ഇതുണ്ട്, ഒരു ബാറ്ററി ഉണ്ട്. ഇത്ര സാധനങ്ങളാണ് നമ്മുടെ ഇതിന്റെ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് ഉള്ളത്. ഇതാണ് നമ്മളുടെ ഇതിന്റെ മൈക്കിന്റെ മുകളിൽ വെക്കാനുള്ള സ്പോഞ്ചാണ്. ചിലതിൻ്റെ അകത്ത്, ചില ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് ഡെക്കറ്റ് അത് കൊടുക്കുന്നുണ്ട്. അത് കാറ്റടിക്കാതെ നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ ഇതിൻ്റെ അകത്തൊരു ബാറ്ററി ഇതാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. 10 രൂപയുടെ ബാറ്ററിയാണിത്. ഇത് 40 രൂപയുടെ ഉണ്ട്, 10 രൂപയുടെ ഉണ്ട്. ഇത് 10 രൂപയുടെ കുറച്ചും കൂടെ മേടിച്ച് കയ്യിൽ വെച്ചിരുന്നാൽ മതി. അപ്പൊ ഇതാണ് ബാറ്ററി വരുന്നത്. ഇതിൻ്റെ അകത്ത് ചിലതിൻ്റെ അകത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും രീതിയിലുള്ള ഇവിടെ കവറിംഗ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. അപ്പൊ ഇത് ഇവിടെ വയ്ക്കാം. ഇനിയുള്ളത് ഇതൊരു മെറ്റൽ ക്ലിപ്പാണ്. നമ്മുടെ മൈക്ക് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റൽ ക്ലിപ്പ്. അത് നല്ല ഹെവിയാണ് കേട്ടോ. അത് നല്ല ഹെവി ആയിട്ടുള്ള മെറ്റൽ, ചെറുതാണ് പക്ഷെ നല്ല ഹെവി ആയിട്ടുള്ള ഇതാണ്. അതും കൂടി ഇരിക്കട്ടെ. ഇനിയിപ്പോ ഉള്ളത് കണക്ടറാണ്. ഈ ഒരു കണക്ടറും കൂടി ഇല്ലാത്തുണ്ട്.
ഇതാണ് നമ്മുടെ മൈക്ക്. ഇത് നല്ല രീതിയിൽ നല്ലൊരു കവറിൻ്റെ അകത്താണ്. ബോയ എന്ന് പറയുന്ന ബ്രാൻഡ് ബ്രാൻഡ് നെയിം എല്ലാം ഇവിടെ കൊടുത്തിട്ട് നല്ലൊരു പൗച്ചാണ്, നല്ല കാണാൻ രസമുണ്ട്. ബ്ലാക്ക് പൗച്ച്, ഇതിൻ്റെ അകത്താണ് നമ്മുടെ മൈക്ക് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മൈക്ക്, ഒരു സിലിക്കേഡ് ഇതുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സിലിക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത്, ഇത് പലർക്കും അറിയുന്നത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ബാഡ് സ്മെൽ ഉണ്ടാവാതെയും ഇത് ഇതിനകത്ത് ഈർപ്പം, ഈ ഇതിൻ്റെ അകത്തുള്ള സിലിക്ക എന്ന് പറയുന്നത് ഈ പാക്കറ്റിൻ്റെ അകത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കറ്റിൽ വരുന്ന ഈർപ്പം ഇത് വലിച്ചെടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഉപയോഗം. അതുകൊണ്ടാണ് മിക്കവാറും പാക്കിങ്ങുകളിലെല്ലാം ഇങ്ങനത്തെ ഒരു ഇത് കാണും. ഇതുണ്ടെന്നുണ്ടെങ്കിൽ കാര്യമായ ബാഡ് സ്മെൽ ഉണ്ടാവില്ല, അതോടൊപ്പം തന്നെ ഈർപ്പം ഉണ്ടാവില്ല എന്നാണ്, അതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് 3.5 mm, പിന്നെ ഇതാണ് ഈ ചെറിയ ഒരു ചെറിയ ഇതാണ് മൈക്ക്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ വയ്ക്കാം. ഓക്കെ, അപ്പം കാണാനൊരു ഒരു ഭംഗിയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് നോയിസുകളൊക്കെ, എന്ന് വെച്ചാൽ കാറ്റടിക്കുന്ന ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇത് കുറച്ച് ചെറുതായിട്ട്. പിന്നെ ഇത് നല്ല നീളമുണ്ട്, ബോയയുടെ ഒരു ബ്രാൻഡ് നെയിം ഉള്ള ഒരു ഇതൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഇത്തിരി നീക്കിയാൽ കുറച്ച് നമുക്ക് ഇത് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഊരി പോരും. ഇതിൻ്റെ അകത്ത് ആണ് നമ്മളുടെ ഈ ഒരു ബാറ്ററി ഇടേണ്ടത്. ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന് രണ്ട് ഒരു സ്വിച്ചുണ്ട്. ഈ സ്വിച്ചിന്റെ ഏറ്റവും അടിയിൽ, നിങ്ങൾക്ക് കാണാമെന്ന് അറിയില്ല, ഇതിന്റെ ഏറ്റവും അടിയിലായിട്ട് ആണ് നമ്മളുടെ സ്മാർട്ട് ഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും താഴത്തെ വിധത്തിലേക്ക് ഇതൊന്ന് മാറ്റിയിടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബാറ്ററിയുടെ ഒരു ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോൾ ഇത് സ്മാർട്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ, സോറി, ക്യാമറ ആണെന്നുണ്ടെങ്കിൽ, DSLR അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ബാറ്ററി വേണം. അപ്പം ഇതിന്റെ ഏറ്റവും മുകളിലത്തെ വിധത്തിലേക്ക് ഈ സ്വിച്ച് നീക്കി വയ്ക്കുക. അപ്പൊ അതാദ്യം നമുക്കൊന്ന് ഓഫ് പൊസിഷനിൽ വയ്ക്കാം, എന്നിട്ട് നമുക്ക് ഈ ബാറ്ററി ഒന്ന് ഇട്ട് നോക്കാം. ഇതിൻ്റെ അകത്ത് പൊളാരിറ്റി പറയുന്നുണ്ട്. ഇതിനകത്ത് ഇത് ഈ ബാറ്ററിയുടെ ഈ പോസിറ്റീവ് എന്ന് പറയുന്ന ഈ വലിയ ഭാഗമാണ്, ഈ ചെറുതായിട്ട് കാണുന്നത് നെഗറ്റീവ് ആയിട്ടാണ്. ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മുകളിലത്തെ വശം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എവിടെയാണെന്നുള്ള മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും നമുക്കിത് തിരിച്ച് മുറുക്കി വയ്ക്കാം. ഇത് ഓക്കെ, ഇതും ശരിക്കും ഒരു മെറ്റലിന്റെ പീസാണ് വരുന്നത്. ഇതെല്ലാം ഹെവിയാണ് കേട്ടോ, വെറും പ്ലാസ്റ്റിക്കിന്റെ ആയിട്ടോ അങ്ങനെയുള്ള ഇതൊന്നും അല്ല വരുന്നത്. ശരിക്കും റൂം ഇത് നല്ല ചൂടുണ്ട് കേട്ടോ, ഫാനൊന്നും ഇട്ടിട്ടില്ല. വോയിസ് നോയിസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാനൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് നല്ല ചൂടുണ്ട്, വിയർക്കുന്നുണ്ട് ചെറുതായിട്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ ഈ റൂം എന്ന് പറയുന്നത് നോർമൽ ഒരു റൂമാണ്, ഇത് സൗണ്ട് പ്രൂഫ് ഒന്നുമല്ല. അത് കാരണം ചിലപ്പോൾ ബാഗ് പുറത്തുനിന്നുള്ള നോയിസുകളൊക്കെ ചിലപ്പോൾ കയറി വന്നേക്കാം. നമുക്കിനിപ്പോൾ ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ ഇതെല്ലാം നോക്കാം. ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ലുമിക്സിന്റെ G85 എന്ന് പറഞ്ഞ മോഡലില് DSLR ക്യാമറയിലാണ് ഇതിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമറയുടെ ഇൻബിൽറ്റ് മൈക്കാണ് ഇപ്പൊ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. ക്യാമറയും ഞാനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം എത്രയുണ്ടാവും നമുക്ക്, ഞാൻ ഏകദേശം എത്രയുണ്ടാവും പറഞ്ഞാൽ 1-2 ഏകദേശം ഒരു 2.5-3 ഡിസ്റ്റൻസിൽ ഇരുന്നിട്ടാണ് ഞാനിപ്പം സംസാരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ഇത് എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നല്ല 6 meter നീളമുണ്ട്. ഇതിപ്പോ 3.5 എന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ ഇരിക്കുന്നത് 1 meter പോലും ഡിസ്റ്റൻസ് വരുന്നില്ല. ഇത് 6 meter വരെ ഡിസ്റ്റൻസിൽ നമ്മൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇതെങ്ങനെ നമുക്ക് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. എങ്ങനെ ക്ലിപ്പ് ചെയ്യും? ഈ സൈഡിൽ ക്ലിപ്പ് ചെയ്യും. ശരി, ഇതിപ്പോ ഈ സൈഡിൽ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നീളം കൂട്ടായിട്ട്, അപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഇത് വളരെ സൂക്ഷിച്ചത് എടുത്തില്ലെങ്കിൽ, പല അൺബോക്സിംഗുകാരും പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ റഫായിട്ട് എടുത്തു കഴിയുമ്പോൾ തന്നെ ഇത് കയറി കെട്ടുപിണയും. ഒരു മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് കെട്ടുപിണഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് നേരെയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ സാവധാനത്തിൽ വളരെ സൂക്ഷിച്ചാണ് ഇതൊന്ന് ഇച്ചിരി നീളം കൂട്ടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇത്രത്തിന്റെ ആവശ്യം ധാരാളം, അത് തന്നെ ധാരാളമാണ്. ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാമറയിൽ ഒന്ന് 2 settings മാറ്റാനുണ്ട്. അത് കാരണം ഞാൻ തൽക്കാലം ഒന്ന്
ക്യാമറ ഒന്ന് ഓഫ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ബോയ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ഡി എസ് എൽ ആറിലേക്ക് കണക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സൗണ്ട് ഈ ഒരു ക്യാമറ ഒരു കാര്യം മറന്നുപോയിരുന്നു, നമ്മളുടെ ഫാൻ ഓഫ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഫാൻ ഒന്ന് ഓഫ് ചെയ്തോട്ടെ. ഈ ഫാൻ ഇട്ടിരുന്ന സമയത്ത് ഇതിന്റെ നോയ്സ് കയറി വരുന്നുണ്ടായിരുന്നു ശരിക്കും. എന്തായാലും ഈ വീഡിയോ പ്ലേ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും, ഇതിന്റെ നോയ്സ് എങ്ങനെ ഉണ്ടായിരുന്നു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ ഫാൻ എല്ലാം ഓഫ് ചെയ്തു. ഇപ്പോൾ ഇതിന്റെ സൗണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വ്യത്യാസം തിരിച്ചറിയാമെന്ന് വിചാരിക്കുന്നു. നോയ്സ് ക്യാൻസലേഷൻ കാര്യമായിട്ട് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയില്ല, പക്ഷെ എന്നാലും ബാക്കിയുള്ള സൗണ്ടിന്റെ ക്വാളിറ്റി വളരെയധികം മാറിയിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ പ്രമുഖരായിട്ട് യൂട്യൂബേഴ്സും ഈ ഒരു ബോയ BY-M1 എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അത്ര നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എല്ലാവരും ഇതിന്റെ ഒരു റിവ്യൂ തന്നിരിക്കുന്നത്. അത് പ്രകാരമാണ് ഞാനും ഇപ്പോൾ ഇതൊന്ന് വാങ്ങിയിട്ടുള്ളത്. റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടല്ല, ഇതിന്റെ ഇനിയിപ്പോഴുള്ള ആവശ്യങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞു, 795 രൂപയാണ് ഇപ്പോഴത്തെ ഒരു ഇതായത്, നമുക്ക് ചെലവായത്. ആമസോണിൽ കൂടെയാണ് വാങ്ങിയത്. ഇന്ന് കുറേ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞു അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, ഇതെല്ലാം കൂടെ ഒന്ന് അൺബോക്സ് ചെയ്യണം, ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് സ്റ്റുഡിയോയുടെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും കുറച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. എന്തായാലും ഇപ്പം നിങ്ങൾക്ക് ഇതിന് ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇതിന്റെ ഉപയോഗവും അല്ലെങ്കിൽ ഇത് ഇതിന്റെ യൂസർ മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് സ്മാർട്ട് ഫോൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ അകത്ത് ബാറ്ററിയുടെ ആവശ്യം നമുക്ക് ഇല്ല എന്നുള്ളതാണ്. വെറുതെ ഈ ഓഫ് എന്നുള്ള രീതിയിൽ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുക. പിന്നെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഇതിനെക്കുറിച്ച്, സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ സാധാരണ ഒരു സ്മാർട്ട് ഫോണിൽ എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യുന്നത് ആ സെയിം ക്വാളിറ്റിയും ബാക്കി കാര്യങ്ങളും എല്ലാം ഈ ബോയയുടെ BY-M1 എന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റ് ആ സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതിന്റെ അത്രയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിക്കവാറും ഫോണുകളുടെ, എനിക്ക് ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, എങ്കിൽ പോലും ഞാൻ നടത്തിയ സ്റ്റഡിയുടെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും ഒരു ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, ക്യാമറ ആപ്ലിക്കേഷൻ അതിൻ്റെ അകത്ത് ഇൻസ്റ്റോൾ ചെയ്തിട്ട് അതുവഴി യൂസ് ചെയ്താൽ നല്ല സൗണ്ട് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെയും ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷന് ഈ വില കൂടിയ മൊബൈലുകളിൽ വരുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ അത്രയും ക്ലാരിറ്റി, വീഡിയോ ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാൻ അറിയില്ല, അതിനെക്കുറിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. നമുക്കറിയാവുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് ഇപ്പം നിലവിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ക്യാമറ വഴി, DSLR ക്യാമറയിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള മൈക്ക് വഴിയുള്ള സൗണ്ട് നിങ്ങൾ കേട്ടു, കൂടാതെ തന്നെ ഇപ്പോൾ ഇതുവഴി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ടും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് തമ്മിലുള്ള ക്ലാരിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഔട്ട്ഡോറിൽ ഇതിപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്, ഏകദേശം സമയം 11 മണിയോളമായി, അതുകൊണ്ട് നമുക്ക് ഔട്ട്ഡോറിലുള്ളത് നമുക്ക് തൽക്കാലം സാധ്യമല്ല. എന്നാലും നോയിസ് ക്യാൻസലേഷൻ കാര്യമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, പക്ഷേ ഒരു അധികം നോയ്സ് ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ഇതേപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് വളരെ വ്യത്യാസം എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇവിടുത്തെ ഫ്രണ്ടിലുള്ള ഈ പെഡസ്റ്റൽ ഫാൻ നമുക്കൊന്ന് ഓണാക്കാം. അതോടൊപ്പം തന്നെ ടോപ്പിലുള്ള ഒരു സീലിംഗ് ഫാനുണ്ട്, നമുക്കിത് ഒന്ന് രണ്ടും കൂടെ ഇട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് നോയ്സ് കയറി വരുന്നുണ്ടോ എന്നുള്ളതും കൂടെ വേണമെങ്കിൽ നമുക്കൊരു എക്സ്പെരിമെന്റ് ആയിട്ട് നടത്താം. ഓക്കെ, ഇപ്പം നമ്മളുടെ ടേബിൾ ഫാൻ, ഈ പെഡസ്റ്റൽ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് സൗണ്ട് എങ്ങനെയാണ് നിങ്ങൾ കേൾക്കുന്നത്, നോയ്സ് കയറി വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പം ഞാൻ സൈലന്റ് ആയിയാണ്, ഫാനിൻ്റെ സൗണ്ട് കയറി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട്, പെഡസ്റ്റൽ ഫാൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മളുടെ മുകളിലുള്ള സീലിംഗ് ഫാൻ ഇട്ട് നോക്കാം. ഇപ്പോൾ സീലിംഗ് ഫാനാണ് അത് വർക്ക് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പം ഞാനൊന്ന് സൈലന്റ് ആയിയാണ്, ഫാനിൻ്റെ സൗണ്ട് എങ്ങനെ നമ്മൾക്ക് ഫീൽ ചെയ്യുന്നു നോക്കാം. ഓക്കെ, ഇപ്പം ഫാനിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. നമ്മുടെ സീലിംഗ് ഫാനിൻ്റെ സൗണ്ടിലും പിന്നെ നമ്മുടെ പെഡസ്റ്റൽ ഫാനിൻ്റെ സൗണ്ടിലും സൗണ്ട് ഒന്നുമില്ലാതെ, ഒരു ഫാനും AC ഉണ്ട്, AC കിട്ടിയിട്ടില്ല, AC ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം ബോധ്യമായിട്ടുണ്ടാവും. ഈ ഒരു ചേഞ്ച് സത്യത്തിൽ എനിക്കും അറിയില്ല, ഇപ്പം ഇതെങ്ങനെയാണ് ഈ ക്ലാരിറ്റി ശരിക്കും മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് വീഡിയോ ആകുന്ന ആ ഒരു സമയത്തേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ
ക്യാമറയിൽ ഈ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ഒരു ഡിഫറൻസ് എനിക്ക് പോലും മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമുക്കിനിയിപ്പം വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ കാണാം. നിങ്ങൾ എല്ലാവരും തന്നെ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റി കുറച്ചും കൂടെ ഒന്ന് സ്റ്റൈലിഷ് ആക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. പേര് നമ്മളൊന്ന് മാറ്റുന്നുണ്ട്. അത് എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വീണ്ടും വീഡിയോകൾ പുതിയത് വരും. നിങ്ങൾ എന്തായാലും യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ദയവായിട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ചാനലിൻ്റെ വളർച്ചയെ ഒന്ന് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുകയും ചെയ്യാം. നമുക്കിനി പുതിയ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു അൺബോക്സിങ്ങും ഈ ഒരു വീഡിയോ ആണ്. ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് ട്രാവൽ വീഡിയോസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ കോവിഡ് വന്നതിൻ്റെ ഇതും കൊണ്ട് നിന്നുപോയി, പിന്നെ എങ്ങും പോയിട്ടില്ല. ഇനി പുതിയതായിട്ട് അതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും പുതിയ പുതിയ വീഡിയോകൾ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പം സൈനിങ് ഓഫ്.